സോളാർ വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാറിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. സോളാർ വിഷയത്തിൽ അന്വേഷണം വേണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം അവർ കുടുങ്ങുമെന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പണം വാങ്ങിയതാകാമെന്ന് അദ്ദേഹം പറഞ്ഞു. സോളാർ കേസിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. സ്ഥാനത്തിനു വേണ്ടി തിരുവഞ്ചൂർ കാണിച്ച തറ വേലയാണ് സോളാർ കേസ്. ഗണേഷ് കുമാർ എം എൽ എ വൃത്തികെട്ടവനാണെന്നും അയാൾക്ക് ആസക്തി പെണ്ണിനോടും പണത്തോടും മാത്രമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സി ബി ഐ അന്വേഷണത്തിൽ സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ കഥാനായകന്മാർ ആരൊക്കെയാണെന്നതും പുറത്തായി. പഴയ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച പുറം പോലെ തന്നെ അകവും കറുത്ത ഒരു മാന്യൻ. സ്ഥാനത്തിനു വേണ്ടി എന്തെല്ലാം തറ വേലകളാണ് അയാൾ കാണിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നടന്ന് മന്ത്രിയായി, പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ കാലുവാരി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച കുലംകുത്തികളുണ്ട്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നയാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മറുഭാഗത്ത് നോക്കിയാൽ പത്തനംതിട്ടയിൽ തന്നെയുള്ള എം എൽ എ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന നിലയ്ക്കാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. തുണിയൊടുക്കാതെ നടക്കുന്നവനെ തുണി പൊക്കി കാണിക്കുന്നതിന് തുല്യമാണ് ഗണേഷ് കുമാറിന്റെ അവസ്ഥ. സമ്പത്തിനോട് മാത്രമാണ് അയാൾക്ക് ആസക്തി. അയാൾക്ക് ആസക്തി പണത്തോടും പെണ്ണിനോടും മാത്രമാണ്. അച്ഛനെയും സഹോദരിയെയും ചതിച്ചവനാണ് അയാൾ. ഈ പകൽമാനിയനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ അപജയമാണ്. ഗണേഷ് കുമാറിനെ ഒരു കാലത്തും മന്ത്രിയാക്കാൻ പാടില്ല. സിനിമാക്കാരനായതുകൊണ്ട് തന്നെ എന്തുമാകാമെന്ന ധാരണ വേണ്ട എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു.